ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ചരക്തം വീട്ടിലെ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടോ രഘുവും അഞ്ചാടിയും അമ്പിളിയൊക്കെ പൂക്കളം ഒരുക്കൽ തുടങ്ങി. ഈ സമയം മാഷ് അമ്പലത്തിൽ പോവാം പോട്ടെ എന്ന് പറഞ്ഞ് ദാസിനെയും കൂട്ടി അമ്പലത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. ഇതേ സമയമാണെങ്കിലോ നമ്മുടെ ഗോകുലിന് അച്ഛനോടും അമ്മയോടും ഒരു കാര്യം തുറന്ന് പറയാം. അമ്മ അച്ഛൻ, നമുക്ക് അമ്മയുടെ ആ നാട്ടിലുള്ള അമ്പലത്തിൽ പോയി നമുക്ക് തൊഴാം എന്ന് പറയാണ് കേട്ടോ. ഇതേ സമയം ഇന്ദുവിന് കാര്യങ്ങളൊക്കെ പിടികെട്ടി ആ ഏട്ട ഹൈക്കോട്ടെ നടന്നോട്ടെ എന്നുള്ള ഭാവത്തിൽ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതെന്തിനാണ് അവിടെ പോകുന്നത്, അല്ല അവിടെ അന്ന് പോയി തൊഴുതപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖം കിട്ടി, അതുകൊണ്ട് നമുക്ക് അവിടെ പോയി തൊഴുതു വരാം എന്നങ്ങ് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തൻ്റെ മകൻ ഒരു നല്ല കാര്യമാണല്ലോ പറഞ്ഞത് എന്ന് സച്ചിക്ക് തോന്നിയിട്ട് സച്ചി പറയും, എന്നാൽ എല്ലാവരും റെഡി ആയിക്കോളൂ നമുക്ക് അവിടെ പോയി തൊഴാം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും റെഡി ആവുകയാണ് കേട്ടോ. ഇതേ സമയം ഗോകുലിൻ്റെ മനസ്സിലുള്ളത് താൻ പഞ്ചരത്നത്തിൽ എന്തായാലും പോകണം, അതുപോലെ തന്നെ തൊഴാൻ വേണ്ടി മഞ്ചാടി അവിടെ വന്നിട്ടുണ്ടാവും, അവളെ കാണാലോ എന്നുള്ള പല ആഗ്രഹങ്ങളും കൂടിയാണ് ഈ തൊഴാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഈ സമയമാണെങ്കിലോ ദാസും മാഷും അമ്പലത്തിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ മാഷ് സച്ചിയെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്, അധികമൊന്നും സംസാരിക്കില്ല. സച്ചിയെ കണ്ടെങ്കിലും കൂടി അവിടെ നിന്ന് ഒഴിഞ്ഞ് സംസാരിക്കുകയാണ്. അങ്ങനെ സച്ചിയോടാണെങ്കിലോ മകൻ, അച്ഛ ഇനി ഒരു പിണക്കങ്ങളൊന്നും വേണ്ട, മാഷ് അതവിടെ വന്നിട്ടുണ്ട്, മാഷിനോടൊന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും എന്നങ്ങ് പറഞ്ഞിട്ട്, അല്ല നമ്മളെ കണ്ടിട്ടും കാണാതെ പോകുന്ന വ്യക്തികളോട് നമ്മൾ എന്തിനാ സംസാരം, അതൊന്നും കുഴപ്പമില്ല അച്ഛ, നമ്മളടുത്തും തെറ്റുണ്ടായിട്ടുണ്ടല്ലോ, എൻ്റെ അടുത്ത് ഒരുപാട് തെറ്റ് സംഭവിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കിപ്പോൾ എല്ലാവരോടും ക്ഷമിക്കാനും പഴയ ആ ഗോകുലാവാൻ ഇഷ്ടമല്ല, പുതിയൊരു ഗോകുലാവാനാണ് ഇഷ്ടം, അച്ഛ അവരോട് കയറി സംസാരിക്കുക എന്ന് പറയാനിട്ടോ. അങ്ങനെ മാഷിൻ്റെ അടുത്ത് പോയി സച്ചി പോയി സംസാരിക്കുകയാണ്. ഈ സമയം സച്ചി വിവരങ്ങളൊക്കെ തിരക്കുകയാണ്. അങ്ങനെ മാഷ് കുഴപ്പമൊന്നുമില്ല, മക്കളൊക്കെ ഓണത്തിന് വരുന്നുണ്ട് എന്നൊക്കെ സച്ചി തിരിച്ചും ചോദിക്കുമ്പോൾ ആ എല്ലാവരും എത്തുന്ന പ്രതീക്ഷയുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതേ സമയമാണെങ്കിലോ സച്ചിയെ ഒന്ന് വീട്ടിലോട്ട് വായോ ഓണത്തിന് ക്ഷമിക്കുക, അങ്ങനെ ഒന്നും സച്ചിയെ ചെയ്യുന്നില്ല കേട്ടോ. പണ്ടത്തെ മാഷ് അതൊക്കെ ചെയ്തിരുന്നു, സച്ചിയെ വിളിക്കലും ഓണം ഉണ്ണാൻ വരണമെന്ന് പറയലൊക്കെ ഉണ്ടായിരുന്നു, ഇത്തവണ അത് പറയുന്നില്ല കേട്ടോ. അങ്ങനെ എന്നാൽ ശരി നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് മാഷും ദാസും കൂടി പോകുമ്പോൾ സച്ചി പറയും, അല്ല തിരുവോണമായിട്ടും വീട്ടിലോട്ടൊന്ന് ക്ഷണിക്കുകയോ അവിടേക്ക് വായോ എന്നൊരു പറച്ചിൽ പോലും ഇല്ലല്ലോ, എന്ത് പറ്റി, അപ്പോഴും ഞങ്ങളോടുള്ള ദേഷ്യം മനസ്സിൽ മാറിയിട്ടില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്നങ്ങ് പറഞ്ഞോടുന്നതിനെ മാഷ് പറയും, ഏയ് അങ്ങനെ ഒന്നുമില്ല, ഞാൻ ആദർത്ഥത്തിലല്ല, നിങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ക്ഷണിക്കാതിരുന്നത് എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം മാഷിൻ്റെ മനസ്സിലുള്ള അള്ളട്ടല് തൻ്റെ മകൾ അനുപമ വരുന്നത് കൊണ്ട് തന്നെ ഇന്ദ്രന് ഒട്ടും ഇവരെ ഉൾക്കൊള്ളാൻ കഴിയില്ല, അതുകൊണ്ടാണ് മാഷി ഏറെ വിളിക്കാത്തത് കേട്ടോ. ഈ സമയം സച്ചി പറയും, എന്നാൽ ഞങ്ങൾ വരാം, ഞങ്ങൾക്ക് അവിടെ വന്ന് എല്ലാവരെയും ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, പഴയതുപോലെ തന്നെ നമുക്ക് ആ പഴയ ആ ബന്ധത്തോടു കൂടി പോകണം, മകൻ ചെറിയൊരു വിള്ളൽ ഉണ്ടാക്കിയാലും അവൾക്ക് അവന് ഇപ്പോൾ അതൊരു കുറ്റബോധമുണ്ട്, അതുകൊണ്ട് ഞാനവിടെ വരാമെന്ന് പറയാണ് കേട്ടോ. ഇതേ സമയം മാഷും ദാസും അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പൂക്കളം ഒരുക്കി അമ്പിളിയുടെ ഓരോ ചൊറിഞ്ഞ വർത്തമാനങ്ങളും കേട്ട് രഘു അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം മാഷും ദാസും കൂടി ഇറങ്ങി വരികയാണ്. അങ്ങനെ അച്ഛനെത്തിയല്ലോ, അങ്കിളും ഉണ്ടല്ലോ എന്നൊക്കെ അമ്പിളി പറയാണ്. അങ്ങനെ അവർ ഇറങ്ങി വരുന്ന സമയത്ത് അമ്പിളിയോട് മാഷ് പറയും, മോളെ നീ സദ്യയൊക്കെ ഒരുക്കിയിട്ടില്ല, കുറച്ച് തോന ഉണ്ടായിക്കോട്ടെ ഭക്ഷണമൊക്കെ, അതെന്താ വെച്ചാൽ അല്ല നമ്മുടെ ആ സച്ചിയും കൂടി വരുന്നുണ്ട് എന്നങ്ങ് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന രഘു പറയും, എന്താ അമ്മാവാ ഈ കാണിച്ചത്, എന്ത് പണിയാണ് ഈ കാണിച്ചത്, ഇന്ദ്രനെ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത ആളാണ് ഈ സച്ചിയും ഗോകുലും, അതുകൊണ്ട് തന്നെ അവർ വന്നു കഴിഞ്ഞാൽ അനു ഇന്ന് ഇവിടെ വരുന്നതല്ലേ, അനുവിന് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുകയാണ്. ഉടൻ തന്നെ അവരെന്നോട് ഇങ്ങോട്ടേക്ക് പറഞ്ഞതാണ്, എന്തിനാണ് അച്ഛൻ ഒരു പ്രശ്നം ഉണ്ടാക്കാനാക്കി ആയിട്ട് അവരെ വിളിച്ചു വരുത്തിയത് എന്നങ്ങ് ചോദിക്കുകയാണ്. ഇതേ സമയം ദാസ് പറയും, ഐ അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അവർ എന്തായാലും ഇവർ വരുന്നതിന് മുന്നേ ചിലപ്പോൾ വന്നു പോകുമായിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പോകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മാഷ് അകത്തോട്ട് കയറിപ്പോകുമെങ്കിലും മാഷിൻ്റെ മനസ്സിൽ ഈ ഒരു ഭീതിയുണ്ട്. പക്ഷേ രഘു ആണെങ്കിലോ വല്ലാതെ ഭയത്തിലാണ്, കാരണം അഥവാ സുശീല വരുന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നങ്ങളാവുന്ന രഘുവിനും പേടിയുണ്ട് കേട്ടോ. കാരണം സുശീലക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത അത്രയും വെറുത്തവനാണ് ഈ ഗോകുല്. നടുറോട്ടിലിട്ട് പട്ടിയെ പോലെ സുശീലയെ അടിച്ചതാണല്ലോ, അതുകൊണ്ട് സുശീലക്ക് അത് എത്ര മായിച്ചാലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണല്ലോ, അതുപോലെ തന്നെ രഘുവിനും. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ രഘു പറയും, എന്തിനാണാവോ ഇന്ന് എന്തോ ഒരു കലഹം ഇവിടെ ഉണ്ടാവാനുണ്ട് എന്ന് അമ്പിളിയോടും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ദയയും അതുപോലെ തന്നെ ശബരിയും എത്തി. അവരുടെ ഇടയിലും ചെറിയൊരു പിണക്കം അമ്പിളിയോട് കാണിച്ചെങ്കിലും കൂടി അമ്പിളിയെ വഴക്ക് പറഞ്ഞതുകൊണ്ട് രണ്ടുപേരും അത് മനസ്സിൽ വെച്ച് പിന്നീട് നല്ലപോലെ അങ്ങ് പെരുമാറുകയാണ് കേട്ടോ. പിന്നീട് ഈ സമയമാകുമ്പോഴേക്കും വിനയനും ചീരവും എത്തി. അങ്ങനെ അവർ തമ്മിലും ആയി കേട്ടോ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ സന്തോഷം പങ്കിടുന്ന സമയത്തായിരിക്കും നമ്മുടെ അനുപമയുടെയും സുശീലയുടെയും വരവ് കേട്ടോ. അങ്ങനെ അവർ വരുന്നതിന്
ഓണത്തിന് മുന്നേ തന്നെ സുശീല പറയുന്നുണ്ട്, ഇത്തവണ എൻ്റെ കുഞ്ഞിന് ഓണമൊന്നുമില്ല, ശ്യാമ ഈ ഒരു പ്രശ്നം ചെയ്തത് കൊണ്ട് എൻ്റെ കുഞ്ഞാകെ തളർന്ന്, എത്ര ആരുടെ മുന്നിൽ അർത്ഥമുറിച്ച് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ വേവലാതി ഉണ്ടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം സുശീലയോട് സോന പറയുന്നുണ്ട്, അമ്മേ ഞാൻ അതിനെ ഓർത്തല്ല, അയാൾ എന്നെ കബളിപ്പിച്ചതിനെ ഓർത്താണ്, അയാൾക്ക് എന്ത് ശിക്ഷ ഞാൻ കൊടുക്കാമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ചിന്ത, അല്ലാതെ എനിക്ക് അയാൾ എന്നെ വിട്ടുപോയി എന്നുള്ളതിൽ എനിക്കിപ്പോൾ യാതൊരു വിഷയവുമില്ല. കാരണം അയാൾ എന്നെ കല്യാണം കഴിച്ചത് മുതൽ അയാൾ എന്നെ സ്നേഹിച്ചിട്ടില്ല, എന്നെ ദ്രോഹിക്കാൻ അയാളുടെ അമ്മക്കും അതുപോലെ അച്ഛനും ഇട്ടുകൊടുത്ത വ്യക്തിയാണ്, എനിക്കിന്ന് ഈ കുഞ്ഞുപോലും നഷ്ടപ്പെട്ടിരുന്നു അയാൾ കാരണം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. പക്ഷേ സുശീലയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമില്ല, സുശീലയ്ക്ക് തൻ്റെ മരുമകൻ വരണമെന്ന് തന്നെയാണ്. തൻ്റെ മകൾ പ്രസവിച്ച് കഴിഞ്ഞ് അതിനൊരു അച്ഛനില്ലാതെ ഇരിക്കുന്നത് അത് വലിയൊരു കുറച്ചിൽ അറിയാവുന്ന സുശീല മോളോട് പറയുന്നുണ്ട്, മോളെ ഈ കുഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞാൽ ഇതിനൊരു അച്ഛനില്ലാതെ ആയിക്കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ, അത് പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും സോന ഇത് തന്നെ തറപ്പിച്ച് പറയും, എനിക്ക് അയാളെ ഇനി കണ്ടുവിടാ, ഇനി അയാൾ എൻ്റെ കൺമുന്നിൽ വന്നാൽ ഞാൻ ചെരിപ്പൂരി അടിക്കാൻ പോലും മടിക്കില്ല എന്നുള്ള ആ ഉറച്ച തീരുമാനം തന്നെയായിരിക്കും കേട്ടോ. അങ്ങനെ ഇവർ രണ്ടാളും ദുഃഖത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ദ്രനും സത്യനും പോകാനൊരുങ്ങാണല്ലോ. ഇതേ സമയം ഇന്ദ്രൻ അതുപോലെ തന്നെ അനുപം വന്നു പറയും, സോന നീ വരുന്നോ ഞങ്ങളുടെ കൂടെ, നിൻ്റെ മനസ്സൊക്കെ ഒന്ന് സന്തോഷിക്കാനും ആഘോഷിക്കാനും പഞ്ചരത്നം വീട്ടിലോട്ട് നീ വരുന്നോ എന്ന് ചോദിക്കാണ് കേട്ടോ. ഈ സമയം അത് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുകയാണ് സോനയ്ക്ക്. അങ്ങനെ സോനയും സുശീലയും പഞ്ചരത്നം വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് കേട്ടോ. ഇതേ സമയമാണെങ്കിലും പഞ്ചരത്നം വീട്ടിലെ ആഘോഷങ്ങളൊക്കെ തുടങ്ങി, പരസ്പരം ചിരിച്ചും കളിച്ചും ഓണപ്പൂക്കളിട്ടും അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയത്തായിരിക്കും ഇവരുടെ ഇറങ്ങി വരവ് കേട്ടോ. അങ്ങനെ ഇവരെ കാണുമ്പോൾ തന്നെ നെഞ്ചിരപ്പ് കൂടാണ് മാഷിനും അതുപോലെ തന്നെ രഘുവിനും. കാരണം സച്ചിയെയും സച്ചിയുടെ മകനെ കണ്ടാലും എന്തായാലും സുശീലയുടെ ചോര തിളക്കും എന്നറിയാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പേടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഇവർ വന്ന് ഇവർക്ക് വെള്ളവും അമ്പിളിയൊക്കെ കൊടുത്തു കൊടുത്ത് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയും കളിയൊക്കെ ആവണം. അങ്ങനെ ആ സുശീല ആദ്യമായി അനന്തമാഷിൻ്റെ വീട്ടിൽ വന്ന് നല്ല ചെറിയും കളിയും എല്ലാത്തിലും പങ്കെടുക്കലും ഒക്കെ തുടങ്ങുകയാണ് കേട്ടോ. ഈ സമയമായിരിക്കും നമ്മുടെ സച്ചിയുടെ വരവ്. സച്ചിയെ കണ്ടുടൻ തന്നെ സുശീലയ്ക്ക് വിറയിൽ തുടങ്ങി, സുശീലയുടെ മുഖഭാവം മാറി. സുശീല മനഃപൂർവ്വം ഈ ഇയാളുടെ സ്വഭാവം ഇപ്പോഴും അങ്ങനെ തന്നെ എല്ലാവരെയും വിളിച്ച് വരുത്തിയിട്ട് ഇയാളൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടേ പറഞ്ഞേക്കുള്ളൂ എന്ന് സുശീല മനസ്സിൽ മാഷിനെ കുറിച്ച് കരുതാണ് കേട്ടോ. കാരണം എന്ന് സുശീല പരിപാടിക്ക് വന്നോ അന്നൊക്കെ ഈ പഞ്ചരത്നത്തിൽ നിന്ന് വലിയൊരു തിരിച്ചടി തന്നെ കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഇന്ദ്രനാണെങ്കിലും ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇന്ദ്രൻ അനുപമയോട് പറയുന്നുണ്ട്, എന്തിനാണ് നമ്മൾ വരുന്നിടത്ത് നിൻ്റെ അച്ഛൻ മനഃപൂർവ്വം ഇവരെ വിളിച്ച് വരുത്തിയിരിക്കുന്നത്, ഇവരുമായി എനിക്ക് ഇഷ്ടമില്ല എന്ന് അറിയുന്നതല്ലേ എന്ന് പറയുമ്പോൾ അനുപമ പറയും, അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ, അച്ഛൻ അന്ന് വിനയൻ്റെ വീട്ടിൽ വെച്ച് ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് കൈകോർത്തതല്ലേ, ഇനി എന്തിനാ ഇന്ദ്രേട്ട് അതൊക്കെ മനസ്സിൽ വെച്ച് നടക്കുന്നത് എന്ന് അനുപമയും ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനുപമയുടെ ഈ സംസാരം കൊണ്ട് തന്നെ അതവിടെ മനസ്സിൽ എല്ലാവരും അതങ്ങ് ഒതുക്കുകയാണ്. അങ്ങനെ പിന്നീടുള്ള കാര്യങ്ങൾ ഭക്ഷണം വിളമ്പലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ സദ്യക്കുള്ള ഇലയൊക്കെ ഇട്ട് അങ്ങനെ ഓരോ കറികളും ഓരോരുത്തരായി വിളമ്പിക്കൊടുക്കുകയാണ്. ഈ സമയം മഞ്ചാടിയുടെ ആ ഭാഗം എത്തുമ്പോൾ ഗോകുൽ തൻ്റെ കണ്ണുകൊണ്ട് പ്രണയത്തോടുകൂടി നോക്കുകയാണ്. ഈ സമയം സുശീലക്കെ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. സുശീല ആദ്യമൊക്കെ കണ്ടില്ലെന്ന് നടിക്കും, പക്ഷേ പിന്നീട് സുശീലയുടെ സ്വഭാവം അങ്ങ് മാറും. സുശീല പറയും, അല്ല മാഷേ നിങ്ങളുടെ വിചാരം എന്താണ്, ഞങ്ങളാണ് ആദ്യമായി ഒരു ബന്ധം കൂടിയത്, ഇനി ഇവനുമായി ഒരു ബന്ധം കൂടുക എന്നുള്ള തീരുമാനമുണ്ടോ? അല്ല ഇവൻ്റെ നോട്ടവും ഭാവവും കാട്ടിലൊക്കെ കാണുമ്പോൾ അതാണല്ലോ, ഇവളെ ഇവന് കെട്ടിച്ചു കൊടുക്കും എന്നുള്ള ഭാവത്തിലാണല്ലോ ഇവൻ്റെ പെരുമാറ്റം എന്നൊക്കെ പറയാണ് കേട്ടോ. ഇത് കേട്ട അനന്തമാഷ ആകെ ഷോക്കായി പോവാണ്. സച്ചി അടുത്തുകൂടിയിരിക്കുന്നത് ഇതിനാണ് എന്നുള്ള ആ സത്യം സുശീല പറയുമ്പോഴായിരിക്കും അനന്തമാഷ തിരിച്ചറിയ കേട്ടോ. പക്ഷെ ഇത് കേൾക്കുമ്പോൾ ഒട്ടും ഉൾക്കൊള്ളാനും രഘുവിനും കഴിയില്ല, അമ്പിളിക്കും കഴിയില്ല, അതുപോലെ തന്നെ ശബരിക്കും കഴിയില്ല കേട്ടോ. കാരണം എത്രയായാലും ഒരമ്മയുടെ സ്ഥാനത്തുള്ള ഒരു സ്ത്രീയെ നടുറോട്ടിലിട്ട് അടിച്ച ഒരാളല്ലേ, അതുകൊണ്ട് തന്നെ അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു ശരിയായ ഏർപ്പാടല്ല എന്ന തന്നെയായിരിക്കും അനന്തമാഷിൻ്റെ എല്ലാ മക്കൾക്കും ഒരേ മനസ്സ് തന്നെയായിരിക്കും കേട്ടോ. അങ്ങനെ തിരുവോണം കൂടാൻ വന്നവരാകെ വഴക്കോടുകൂടി അവിടെ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് അനന്തമാഷിൻ്റെ ഓണമാകെ കുളമാവുന്ന ആ ഒരു സീനിലോട്ടാട്ടോ ഇന്ന് കഥ പോകുന്നത്.